AKI സെന്ററിലേക്ക് ഒരു പടക്ക് വെറിഞ്ഞ് ആളെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എത്ര ദിവസമായി? അതിന്റെ പ്രശ്നം എന്താ? പ്രതിയെ പിടിക്കില്ലാതിരിക്കുക, പ്രതി ഇല്ലെന്നുണ്ടെങ്കിലേ പിടിക്കാൻ പറ്റും. പിടിച്ചാൽ മിക്കാരും ഈ നേതാക്കന്മാരാരെങ്കിലും മക്കളായിരിക്കും അതിനകത്ത് വരുന്നത്, അതുകൊണ്ടായിരിക്കും പിടിക്കാത്തത്. എന്തുവാണ്? പക്ഷെ ഒരു പ്രശ്നം ഞാൻ ഉയർത്ത ചോദ്യം, പ്രതിയായത് ഒരു പത്രസമ്മേളനത്തിൽ പേരിൽ അരാജകത്വം ഉണ്ടായത്, ഇ പി ജയരാജന്റെ AKI സെന്ററിലെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇ പി ജയരാജൻ നടത്തിയ പത്രസമ്മേളനവും കലാപ ആഹ്വാനവും എത്ര വലുതായിരുന്നു നിങ്ങൾക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരുമാതിരിയുള്ള കോൺഗ്രസിന്റെ ഓഫീസുകൾ മുഴുവൻ അടിച്ചു തീർന്നു, കോട്ടയം ഡി സി സി ഓഫീസുകളും അടിച്ചു തീർത്തിട്ട്, രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് അടിച്ചു തീർത്തിട്ട്, കേരള വ്യാപകമായി കലാപം ഉണ്ടാക്കി. ഇത്രയും കലാപം ഉണ്ടാക്കിയ ഈ ഇ പി ജയരാജനെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? സ്വപ്നയും ഞാനും പ്രതി ഒന്നും രണ്ടാണല്ലോ. ഞങ്ങൾ രാഷ്ട്രീയമായി ആരെയും കലാപത്തിന് ആഹ്വാനം ചെയ്തില്ലല്ലോ. ഇ പി ജയരാജൻ എന്ന തിരിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം കൊള്ളയും കൊള്ളിവെപ്പും തീവെപ്പും ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ കന്യാകുമരി വരെ നടന്നത്. ഇ പി ജയരാജൻ ഒന്നാം പ്രതിയെ കേസെടുക്കണം.